First of all, congratulations. Ellarude perudeyum kooda ippo CA add edirikkana. How do you feel CA kittiyappo? Kore kaalathe endo varu oru adhvaram namukku ingane tirichi output ay kittumbo bayanga sandosham. Aaru ezhu kollathe nammal effortum nammal endo varaya athra kaala struggle cheyda kaaryangalokke nammal ingane aaru momentilekku nammal ingane ethichirum. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത്ര ടൈം വരെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഓരോ ഫങ്ഷൻസ് വരുമ്പോഴാണ് നമ്മളിങ്ങനെ മാറി നിൽക്കും, ഈ ഒരു പോകാൻ പറ്റില്ല, ഇത് കാണാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിങ്ങനെ നമ്മൾ റെസ്ട്രിക്റ്റ് ആവും ആ സമയത്ത്. ചില ആൾക്കാരായിരിക്കും നമ്മൾ ഇൻട്രോവേർട്ട് ആയിരിക്കും, പക്ഷെ നമ്മൾ ഇൻട്രോവേർട്ട് അല്ല, ബേസിക്കലി ഇൻട്രോവേർട്ട് അല്ല. പക്ഷെ ഈ ചോദ്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു ഈ ചോദ്യങ്ങൾ കേൾക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒതുങ്ങി നമ്മുടെ സർക്കിൾസ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു, ഫ്രണ്ട്സ് ഫാമിലി ആ ലാസ്റ്റ് നമ്മൾ കുപ്പി മുമ്പാക്കി ഉണ്ടാവും, ബാക്കി എല്ലാവരും ഇങ്ങനെ കുറഞ്ഞു നമ്മളൊരു ഒരു ഒറ്റയാന പോലെ ഇരിക്കും. അവസാനം നമ്മൾ പാസ്സാകുമ്പോൾ ഇങ്ങനെ പൊട്ടും ആ സാധനം, ആ ബിൽഡ് അങ്ങ് പൊട്ടും, ആ പൊട്ടിയ സ്റ്റേജുകൾ ഉള്ളത്. അതാണ് മെയിൻ ആയിട്ട് എക്സൈറ്റ്മെന്റ് ആണ്. തസ്നീം ഇപ്പൊ മാരീഡ് ആണ്, ഒരു കുട്ടി ഉണ്ടല്ലേ, അപ്പൊ എങ്ങനെയാണ് ഇപ്പം ഫീൽ ചെയ്യുന്നത് സി എ കിട്ടി കഴിഞ്ഞതിന് ശേഷം? ഭയങ്കര ആഗ്രഹമായിരുന്നു മൊത്തം ഇത് കവർ ചെയ്തിട്ട്, സി എ എന്നുള്ള പേര് വന്നിട്ട് പിന്നെ വെറുതെ ഇരിക്കുക, അത്രേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറേ സ്ട്രഗിൾ ചെയ്തു, മോനെയും വെച്ചുകൊണ്ട് പാസ്സാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വീട്ടുകാരാണെങ്കിലും ഒക്കെ അതിനു വേണ്ടി മെനക്കെട്ടിട്ട് പുറത്ത് ഫുൾ ടൈം അവനെങ്ങനെ പുറത്ത് കൊണ്ടുപോവുക. എന്താ പറയുക, ഇപ്പം ഷോപ്പ് നടത്തുന്നുണ്ട്, ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വരെ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് അവനെ മാത്രം നോക്കുക. അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് പാസ്സായ കാരണം എല്ലാവർക്കും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. കുട്ടീനെ വെച്ചിട്ട് നമ്മൾ പഠിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആണോ? ആക്ച്വലി ഒരിക്കലും അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ 2 മണി വരെ ഇരിക്കേണ്ടി വരും, അവന് ഇല്ലാത്ത സമയം മാത്രം പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാവരെ പോലും നമുക്ക് ഫുൾ ടൈം ഇരുന്നൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. ആ ഉള്ള ടൈം നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, അതിൻ്റെ ഇടയിൽ ഫാമിലി നോക്കണം, എല്ലാം നോക്കണ്ടേ, മോൻ്റെ എല്ലാ കാര്യവും നോക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് സക്സസ് ആയപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തോന്നുന്നു. ദിൽകഷ് എങ്ങനെയാണ് സി എ കിട്ടിയതിനെ പറ്റി, എന്താണ് വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഒരു സ്റ്റുഡൻറ്റ് നിന്നും മെമ്പർ ആവുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു സി എ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മെമ്പറായി മാറാന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലിടുന്ന എഫേർട്ട് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ ഞാൻ ഈ അഞ്ച് വർഷമായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് 5 വർഷമായി, ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ സി ആവുന്നത്. അപ്പോൾ ഈ 5 വർഷത്തെ എന്താണോ ഞാനിട്ട എഫേർട്ട് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അപ്പോൾ ആ 5 വർഷം കൊണ്ട് ഞാൻ ഇടുന്ന എഫേർട്ടിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു റിസൾട്ട് ഉണ്ട്, അത് വരുമ്പോഴാണ് നമ്മൾ സക്സസ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ട് പാസ്സായി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ റിസൾട്ട് തന്നെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പറഞ്ഞ പോലെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇതിൽ ഈ പറഞ്ഞ പോലെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൗതുകം നമ്മുടെ മുമ്പൊന്നും ഒരാൾ കാണിക്കുക, അയാൾ നമ്മളെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, അതിലാണ് ഇപ്പോൾ അങ്ങനെ ജീവിച്ചു പോകുന്നത്. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, എനിക്ക് കൊമേഴ്സ് ഫീൽഡിലായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഡിഗ്രി എടുത്തു, ബികോമിൽ ഡിഗ്രി എടുത്തിട്ട്. എൻ്റെ നാടെന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വളരെ കുറവായിരുന്നു. അപ്പം അവിടെ നിന്ന് ഒരു നല്ലൊരു പ്രൊഫഷനിൽ എത്തുക എന്നായിരുന്നു എൻ്റെ ഒരു താല്പര്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല എഫേർട്ട് എടുത്തു, കാരണം ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊമേഴ്സ് ഫീൽഡിലേക്ക് വരുമ്പോൾ കുറച്ച് എന്തായാലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ബികോം എടുത്ത് അതിനുശേഷം സി എ ജേണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പൊതുവേ ആ ഏരിയയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിഗ്രി, അതിനുശേഷം എല്ലാവരും അവരുടേതായിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റിലാവാൻ നോക്കും. ഒരു ഫ്യൂച്ചറായിട്ടുള്ള ഒരു ലോങ് ടേം ആയിട്ട് അവർ ചിന്തിക്കണില്ല. അപ്പം ഞാൻ അതിൽ നിന്നൊരു മാറി ചിന്തിച്ചിട്ട് ഒരു ലോങ് ടേം എന്നൊരു ആ ഒരു ഇതിൽ സി എ എന്നുള്ളൊരു നല്ലൊരു കോഴ്സാണെന്ന് മനസ്സിലാക്കിയിട്ട് സി എ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, സലീലിൻ്റെ ജേണി എങ്ങനെയാണ്? ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വളരെ ആഗ്രഹിക്കും ഇങ്ങനെ സി എയുടെ സലീലിൻ്റെ മുന്നേ സി എ എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്തായാലും നമ്മൾ ഗിവപ്പ് ചെയ്യൂല, എന്തായാലും സി എ നേടിയെടുക്കും എന്ന് പറയാം. പക്ഷേ എന്നായിരിക്കും ആ ഡേറ്റ്, ആ റിസൾട്ട്, ഏത് റിസൾട്ടിലായിരിക്കും നമ്മൾ പാസ്സാവുക എന്നുള്ളത് ഒരു എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു സി എയുടെ
നമ്മൾ പഠിക്കുന്ന ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷം കഴിഞ്ഞ ഒരു വർഷമാണ്. കാരണം എനിക്കൊരു ട്വിൻ ബ്രദർ കൂടിയുണ്ട്. അപ്പോൾ അവന് ഒരു വർഷം മുന്നേ സി എ ക്വാളിഫൈ ചെയ്തു. എന്നേക്കാൾ ഫസ്റ്റ് ചാൻസിൽ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ചാൻസിൽ സെക്കൻഡ് ഗ്രൂപ്പും പാസ്സായി. അപ്പോൾ രണ്ടുപേരും ഒരേ രീതിയിലാണ് പ്ലസ് ടു ടെൻത്ത് ബാക്കിയുള്ള എക്സാംസ് ഒരേപോലെ എത്തിയിട്ട് ഫൈനൽസിലെത്തുമ്പോൾ ഒരാൾ പെട്ടെന്ന് പാസ്സായി, ഞാൻ പാസ്സായി, എനിക്ക് ഒരു ഗ്രൂപ്പ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ഒരു വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഫംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ലിറ്ററലി ടോർച്ചറായിരുന്നു. കാരണം എന്നെ കുടഞ്ഞിടാന്നൊക്കെ പറയുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ കുറേ ഫംഗ്ഷൻസ് മാറി നിൽക്കാൻ തുടങ്ങി. പിന്നെ ഹോസ്റ്റൽസിൽ ഹോസ്റ്റലിലോട്ട് മാറി ഫുൾ പഠനം അങ്ങനത്തെ കാര്യങ്ങൾ, ഫാക്കൽറ്റീസിനെ ഫോളോ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായി. അപ്പോൾ അങ്ങനെ എൻ്റെ ഫാമിലിയിലാണെങ്കിലും ആ റിസൾട്ട്, അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ വലിയൊരു ഹാപ്പിനെസ് ഉണ്ടായിട്ടില്ല. കാരണം ഒരാളെ പാസ്സായിട്ടുള്ളൂ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനും പാസ്സായപ്പോൾ എല്ലാവരും കൂട്ടക്കരച്ചിൽ എന്ന് പറയുന്ന പോലെ എല്ലാവരും കരച്ചില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു എനിക്ക് ആ ലാസ്റ്റ് വൺ ഇയർ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. ആ സ്ട്രഗിളും ഒരു ആൾക്കാർ ക്വസ്റ്റ്യൻസും, പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഒരു പാസ് എന്നുള്ള ഒരു നാലക്ഷരം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയി, സന്തോഷം. നിങ്ങൾ എല്ലാവരും ബ്രൈറ്റ് സ്റ്റുഡൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്? പത്താം ക്ലാസ് ഒരു 6A+ 8A+ ആ റേഞ്ചിൽ വന്ന് പ്ലസ് ടു. പക്ഷേ എനിക്കങ്ങനെ ആ സമയത്ത് A+ കൂടുതൽ കിട്ടി സീറ്റ് കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച സ്കൂളിലും കിട്ടിയില്ല. അവസാനം മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ടയിൽ എനിക്ക് C7 ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ ഒരു 120 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 80 സ്റ്റുഡൻസ് A+ ആണ്. അപ്പോൾ നമ്മളവിടെ പോലെ കണക്ക് ഇങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കും. ബാക്കി ഏറ്റവും അത് മാർക്ക് കുറഞ്ഞ ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ 8A+ ഉണ്ടെങ്കിലും മാർക്ക് വന്നു. അപ്പോൾ നമ്മൾക്കൊരു പേടിയാണ് ഇതിങ്ങനെ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ആദ്യം വന്നോട് സാറ് ചോദിച്ചു A+ കിട്ടിയവരെ കണിക്കുന്നു. നമ്മളെ ചോദിച്ചു ഇതിപ്പോൾ അവിടെ വന്നിട്ട് ഒരുമാതിരി പക്ഷാഭേദമായിരിക്കുമല്ലോ അണിയിച്ച്. അത് കഴിഞ്ഞ് ഇത് ഇവിടത്തോടെ കഴിഞ്ഞ് ഇനി ഈ പരിപാടി ഇടില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാവട്ട പരിപാടി മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്ക് പരിപാടി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ആവേശമാണ്. കാരണം വെച്ചാൽ പിന്നെ ഒരു A+ അടിക്കണമെന്ന് തോന്നി. അങ്ങനെ A+ അടിച്ചു. പ്ലസ് ടു A+ അടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഡോക്ടർ പോകാൻ പേടിയായിരുന്നു. അങ്ങനെ ചോറാണ്ട തകർക്കുന്ന ശോഭയുണ്ട്. ആ സയൻസ് എടുത്തു. ആ ഒരു ചോറാണ്ടെ പ്രശ്നം തലർക്കും, ഞങ്ങൾ കുടുംബത്തിനോട് ആ പ്രശ്നം ചോറാണ്ട തലർക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ രണ്ടു മൂന്ന് പ്രശ്നം അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ഏരിയയിലേക്കേ ഇല്ല എന്ന് വെച്ചു. അങ്ങനെ അങ്ങനെ പിന്നെ വിചാരിച്ച് ഡിഗ്രി ചെയ്യാന്ന് വെച്ചു. ഡിഗ്രി ചെയ്യാന്ന് വെച്ച് പിന്നെ വിചാരിച്ച് 3 കൊല്ലം പിന്നെ 2 കൊല്ലം ആ ഒരു പ്രശ്നം അതും അവിടെ വെച്ചു. പിന്നെ ആ സമയത്ത് ഫാമിലി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ, അതായത് ഫാമിലിയിൽ അടുത്ത ആൾക്കാർക്ക് ഭയങ്കര അസുഖം, അങ്ങനെ എന്ത് ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് മോശമായി തുടങ്ങി. അങ്ങനെ വിചാരിച്ച് ഞാൻ വേറെ എന്തെങ്കിലും തൽക്കാല കോഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും പെട്ടെന്ന് സെറ്റിലാവുന്ന രീതിയിലാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ പറഞ്ഞു സി എടുത്തോ പെട്ടെന്ന് സെറ്റിലാവാൻ പറഞ്ഞു. പിന്നെ മനസ്സിലായത് പെട്ടെന്നൊന്നും സെറ്റിലാവാൻ പറ്റാത്തൊരു സാധനമാണ്. കാരണം അങ്ങനെ CA വന്ന് അന്തരം CA വന്നിട്ട് ആ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ഒരു ഫൗണ്ടേഷൻ വലിയ പ്രശ്നമില്ലാണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി. പിന്നീട് അങ്ങോട്ടേക്കാണ് വരുന്നത്. കാരണം ഞങ്ങൾ ഒരു ഗ്യാങ്ങായി. പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ഇത് ഫസ്റ്റ് പിന്നെ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു ഫീൽഡായിരുന്നു. അന്നേരത്തേക്ക് CA ഫൗണ്ടേഷൻ പാസ്സാർ എല്ലാവരും വിചാരിച്ചു ആ ഇവൻ CA ഫസ്റ്റ് അറ്റംപ്റ്റ് ഇവൻ പെട്ടെന്ന് സെറ്റിൽ ആവും. പിന്നെ എല്ലാവരും വന്നോട് ചോദിച്ചു ആയില്ലേ കിട്ടിയില്ലേ ആയില്ലേ ഇനിയിപ്പോൾ ആവുമല്ലോ ഇനിയിപ്പോൾ ഓ ഇനിയിപ്പോൾ പെട്ടെന്ന് സെറ്റിൽ ആവാം ആ രീതിയിൽ ചോദ്യം വരെ തുടങ്ങി. പിന്നെ ഇങ്ങനെ സ്ട്രഗിളിങ് പീരീഡാണ്, ഇങ്ങനെ ഓരോരോ സ്ട്രഗിളിങ് പീരീഡ്. അങ്ങനെ ജേർണി എന്താ 3-5 കൊല്ലം തരുന്നത് 6 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം അങ്ങനെ 7-ാമത്തെ കൊല്ലം എന്താ പറയുക എല്ലാവർക്കും ഇങ്ങനെ സങ്കടം വരണം. കാരണം വെച്ചാൽ ഇത് കിട്ടുന്നില്ല, ഇതെപ്പോ കിട്ടും ഇങ്ങനെ ഒരു ചോദ്യം. ആ ഒരു ചോദ്യത്തിന് റിസൾട്ട് ഈ May 23 വേണ്ടി വന്നു. ഇത് എഴുതിയെടുക്കണം എനിക്കൊരു വാശിയായിരുന്നു. കാരണം വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് ടൈം കൊണ്ട് പോയിട്ട് കലടക്കണ്ടെന്ന രീതിയിൽ. കാരണം ഞാൻ ഒരു ടൈമിലേക്ക് വിചാരിച്ചിട്ടുണ്ട് ഇത് ഇതൊന്ന് നിർത്തി പോയാലോ. കാരണം വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല, ചില സമയത്ത് നമ്മൾ എഫേർട്ട് ഇടും പക്ഷെ അത് വേസ്റ്റ് ആവും. കാരണം അത് അത് ശരിയായ രീതിയിൽ എഫേർട്ട് ഇടാത്തതാണ്. അത് തോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം വെച്ചാൽ ഫസ്റ്റ് ആറ്റം നമുക്ക് മനസ്സിലാവില്ല എന്താ സംഭവം, നമ്മളെങ്ങനെ എക്സാം എഴുതണം, നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഇല്ലാത്തതിൻ്റെ പുറത്ത് നമുക്കിങ്ങനെ ഒരു ഫെയിലിയർ വരും. പക്ഷെ ആ ഫെയിലിയർ നിന്ന് നമ്മൾ എണീച്ച് ഓടാനുള്ളൊരു ധൈര്യം കിട്ടിയെന്നാണ് എൻ്റെ ഒരു സക്സസിൻ്റെ ഒരു സക്സസ് ആയിരുന്നു. ഞാൻ പറയുന്നില്ല പാസ്സായി എന്നത് പറയാം. ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ഇട്ടിട്ട് പോകണം തോന്നിയിട്ടുണ്ടോ? 7th തൊട്ട് ആഗ്രഹിക്കുന്നതാണ്. ഒന്നും അറിഞ്ഞിട്ടില്ല. 7th സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ. ഒന്നിനെ പറ്റി അറിഞ്ഞിട്ടില്ല. എല്ലാവരും സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഒരാൾ എൻ്റെ മാമൻ BCOM എടുത്തിട്ട് അവൻ കോമേഴ്സ് ഫീൽഡിലേക്ക് പോകുമ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ടല്ലേ നീ കോമേഴ്സിലൊക്കെ പോകണം, അല്ലാതെ ഇപ്പോൾ ആരെടുക്കുകയെന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞില്ല CA പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്, നല്ല സാലറിയാണ്, ആർക്കും കിട്ടുന്നില്ല, ഞാൻ അതെടുക്കാൻ പോകുമെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കേട്ടിട്ടില്ല കോഴ്സ്, എല്ലാവരും ഈ നേഴ്സ് ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു, എന്നാൽ ഞാൻ അതെടുക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഒരു ആവേശത്തിൽ കയറി പറഞ്ഞതാണ്. അവനതൊന്നും എടുത്തില്ല. പക്ഷെ ഞാൻ ആ ഒരു രീതിക്ക് 10 പഠിക്കുമ്പോൾ സാറ് ആംബിഷൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞപ്പോൾ
ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ ഞാൻ സി എ എന്നൊക്കെ എഴുതി വെച്ചു. സാറ് ചോദിച്ചു പറ്റാവുന്നത് എഴുതി വെച്ചാൽ പോരെ, അങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത്. ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരാൾ കസിനുമായിരുന്നു, അപ്പം അവർ ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പം അവരെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പോയി. 75 ഇറങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. അറിയാം, സർമാർക്ക് അറിയും പഠിച്ചുകൂടെ എന്ന് വയ്ക്കും, അത് ഞാൻ മൈൻഡ് ചെയ്യില്ല. പക്ഷേ എൻ്റെ പാരൻസ് എന്നെ വേറെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. അവിടെ എൻ്റെ ഒരു കസിൻ, ഉപ്പാടെ ഒരു കസിന് അവിടുത്തെ ഇപ്പോൾ പ്രിൻസിപ്പലാണ്, അന്ന് ടീച്ചറായിരുന്നു അവിടെ. അപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ കളിയൊന്നും ഇവിടെ നടക്കില്ല, മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോളാം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അന്ന് 5+1 A ആയിട്ട് +2 പാസ്സായി. ആ സമയത്താണ് സി എക്ക് ജോയിൻ ചെയ്തത്. കൊമേഴ്സ് തന്നെയായിരുന്നു എടുത്തത്? ആ, കൊമേഴ്സ് തന്നെ എടുത്തത്. എനിക്ക് ഇതേപോലെ സയൻസ് എടുത്താലും പേടിയാണ്, കൂറന്നെ പേടിയാണ്. അപ്പോൾ എൻ്റെ ഉമ്മ ചോദിച്ചു, ഞാൻ അംബീഷനൊക്കെ ഇങ്ങനെ മാറി, എല്ലാവരും ഇങ്ങനെ സി എ വേണോ എന്നുള്ളൊരു ചോദ്യത്തിലായപ്പോൾ ഞാൻ ആയുർവേദിക് ഡോക്ടർ എന്നുള്ള ലെവലിലേക്കൊക്കെ തിരിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉമ്മയുടെ ഈ ചോദ്യത്തിൽ ഞാൻ വേണ്ട കൊമേഴ്സ് മതി എന്ന് പറഞ്ഞിട്ട് അന്ന് കൊമേഴ്സ് എടുത്തിട്ട് അങ്ങനെ കിട്ടി. കുറേ സർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ സമയത്ത് +2 എന്നിട്ട് എടുത്തിട്ട് എന്താണ് ഒരു ജോയിൻ ചെയ്യാൻ പാസ്സാവൂ എന്നുള്ള ഒരു അറിയുണ്ടായിരുന്നില്ല. CPT ജസ്റ്റ് എഴുതി എന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വിമല കോളേജിൽ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തായിരുന്നു ഡിഗ്രിക്ക്. 1 month കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. അപ്പോൾ അവിടുന്ന് ഞാനത് ക്യാൻസൽ ചെയ്തു, കാരണം അവിടുന്ന് എനിക്ക് വയ്യ ഇറങ്ങിയാൽ മതി എന്ന് തോന്നി. നേരെ അഡ്മിഷൻ എടുത്തിട്ട് അങ്ങനെ ഒരിക്കലും ഇങ്ങനെ കുറേ ടൈം എടുക്കുന്ന അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. നമുക്കതിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ എത്തിയിട്ട് ഫസ്റ്റത്തെ ഇതേപോലെ +2 അതേ ഒരു ലെവലിൽ ഫസ്റ്റ് അറ്റംപ്റ്റിന് നന്നായി കളിച്ചിട്ട് എഴുതിയ എക്സാം എഴുതി 8 പൊട്ടി. പിന്നീട് മനസ്സിലായി അത്യാവശ്യം ഭയങ്കര ടഫാണെന്ന് മനസ്സിലായിട്ട് സെക്കൻഡ് അറ്റംപ്റ്റിൽ 2 ഇന്റർമീഡിയറ്റ് ഓക്കെ. സെക്കൻഡ് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പും കൂടിയിട്ട് ഒരുമിച്ച് ക്ലിയർ ചെയ്തു. രണ്ടും ഒരുമിച്ച് ക്ലിയർ ചെയ്തു. IPCC അങ്ങനെ ക്ലിയർ ചെയ്തു. ഇൻ്റർ അന്ന് IPCC എന്ന് പറയാറ്. അപ്പോൾ അതങ്ങനെ ക്ലിയർ ചെയ്തു. പിന്നീട് ഇന്റേൺഷിപ്പ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് നീണ്ടുപോയി, ഒരുപാട് നീണ്ടുപോയി. പക്ഷേ ഇപ്പോൾ ഈ ബ്രേക്ക് എടുത്ത കാരണം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ അറ്റംപ്റ്റ് ഒക്കെ എഴുതി എഴുതിയിട്ട് വേഗം പാസ്സായി പോയത്. ദിൽകൃഷ്ണൻ എങ്ങനെയാണ്, വിട്ടിട്ട് പോകണം എന്നുണ്ടായിരുന്നോ? വിട്ടിട്ട് പോകണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല അങ്ങനെ. കാരണം ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും വരില്ല. അപ്പോൾ ഈ CA എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ടഫ്നെസ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി ഇൻ്റർ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അത് എനിക്ക് കൃത്യമായിട്ട് അപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗൗരവത്തിൽ തന്നെ ഞാൻ ഇൻ്റർ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മുർഷിദിൻ്റെ ജേണി എങ്ങനെയായിരുന്നു? നിർത്തിയിട്ട് പോകണം എന്നൊക്കെ തോന്നിയോ ഇടയ്ക്ക് വെച്ചിട്ട്? അങ്ങനെ തോന്നി വെച്ചാൽ, ഞാൻ ബേസിക്കലി 7 വരെ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഓക്കെ. അതിനുശേഷം വീട്ടിൽ മതപരമായിട്ട് പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായതുകൊണ്ട് മതവും ഭൗതികവും ഒരുമിച്ച് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടാക്കി 7 ശേഷം. പിന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ടായിരുന്നു എൻ്റെ പഠനങ്ങളൊക്കെ. ആക്ച്വലി 10 വരെ അങ്ങനെ പഠിച്ചു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പലവട്ടം ഞാനിങ്ങനെ പോരാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ വീണ്ടും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവിടെ തന്നെ അങ്ങനെയായിരുന്നു. 10 വളരെ ചെറിയ മാർക്ക് ഉണ്ടായിരുന്നുള്ളു, 2+ ഉണ്ടായിരുന്നുള്ളു. പിന്നെ അതിനുശേഷം ഞാൻ 2+ ഉള്ളൂ, ബാക്കി പിന്നെ പറയണ്ടല്ലോ, എല്ലാ ഗ്രേഡും തന്നിട്ടുണ്ട്, സന്തോഷം. പിന്നെ അതിനുശേഷം പിന്നെ വേറൊന്നും ചിന്തിക്കാനില്ല, ഇതിന് ഹ്യൂമാനിറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലക്ഷ്യ എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തു ഈ ഒരു CA ജേണി കംപ്ലീറ്റ് ചെയ്യാൻ? ഞാൻ എനിക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഞാനൊരു കംപ്ലീറ്റ് ലക്ഷ്യ പ്രൊഡക്റ്റാന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ IPCC ഇൻ്റർ ഞാൻ ലക്ഷ്യയിലായത്. അപ്പോൾ ലക്ഷ്യയിൽ ചെയ്ത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കിടക്ക കണ്ട അപ്പോൾ കിടക്കണം, അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ വീട്ടിലാവുമ്പോൾ പഠിപ്പ് നീങ്ങായിട്ട് ഞാൻ വിചാരിച്ച് ലക്ഷ്യയിൽ വന്നിരുന്ന് പഠിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ലക്ഷ്യയിൽ വന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒഴിവുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പോയിരുന്നിട്ട് ഇപ്പോൾ ഈ ലൈബ്രറിയിലൊക്കെ ഇരുന്ന് പഠിക്കുന്നതായി അവിടെ ഇരുന്ന് പഠിക്കും. അപ്പോൾ അത് വർക്കൗട്ടായി എന്ന് ഇൻ്റർ പാസ്സായപ്പോൾ എനിക്ക് മനസ്സിലായപ്പം ഞാൻ ഫൈനല് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ഫൈനല് ഞാൻ അവിടെ ഏതെങ്കിലും ക്ലാസ്സിൽ വന്നിരിക്കും പഠിക്കും. അപ്പോൾ അതുവഴി തന്നെ ഞാൻ ലക്ഷ്യമായിട്ടൊരു
ഒരു അറ്റാച്ച്മെൻ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ വീടുകളിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമൊക്കെ ചില സമയത്ത് ഞാൻ ലക്ഷ്യയിലാക്കി ഇരിക്കുക. രാവിലെ ഒരു 10 മണി മുതൽ രാത്രി 7 മണി വരെ ഞാൻ ലക്ഷ്യയിൽ ഇരുന്നിട്ട് പഠിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് അതാണ് കംഫർട്ട്. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ ഒരുപാട് ഫാക്കൽറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ നേരെ പോയി ചോദിക്കുക അവരോടാണ്. അപ്പോൾ മൊത്തത്തിലൊരു കംഫർട്ട്നെസ് ഉണ്ടാവും എനിക്ക്. കാരണം ഇപ്പോൾ പലർക്കും പല പോലെയായിരിക്കും, പലർക്കും വീട്ടിലിരുന്ന് പഠിച്ചാലായിരിക്കും. പക്ഷേ എനിക്ക് ഞാൻ ലക്ഷ്യനാണ് ഡിപ്പെൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പാസ്സായ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതാണ് ലക്ഷ്യം എനിക്കൊരു സെക്കൻഡ് ഹോം ആണ് എന്നുള്ളത്. കാരണം വീട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുരക്ഷിതത്വ ബോധമൊക്കെ ഉണ്ട്, അത് എനിക്ക് ലക്ഷ്യമെന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇത്രയും നേരം സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായത് ഒരുപാട് മാർക്കൊന്നും വേണം എന്നൊന്നും ഇല്ല, പക്ഷെ എന്നാലും നമ്മളുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് സി എ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒരു എല്ലാവരുടെയും ജേണി കൂടുതലായിട്ട് അറിയാൻ സാധിച്ചു, ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടി. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ.